नमस्ते बच्चों, कैसे हैं आप सब? ठीक है ना? अच्छा, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളൊരു ദേശഭക്തി ഗീതം കേട്ടിരുന്നു അല്ലേ? കുറേ ദേശഭക്തി ഗീതം ശേഖരിക്കാനും പറഞ്ഞിരുന്നു. എല്ലാവരും ശേഖരിച്ചില്ലേ? അച്ഛാ, ഇന്ന് ഞാനൊരു ദേശഭക്തി ഗീതം പാടട്ടെ. സുനിയേ, ഹിന്ദ് ദേശ് കേ നിവാസി സഭി ജന ഏക് ഹേ രംഗ രൂപ വേഷ ഭാഷ चाहे अनेक है हिंद देश के निवासी सभी जन एक है रंग रूप वेश भाषा चाहे अनेक है बेला गुलाब जूही चंपा चमेली प्यारे प्यारे फूल गूंते माला में एक है हिंद देश के निवासी सभी जन एक है रंग रूप वेश भाषा चाहे अनेक है कोयल की कूक न्यारी पपी है कि टेर प्यारी गा रही तराना बुलबुल राग मगर एक है हिंद देश के निवासी सभी जन एक है रंग रूप वेश भाषा चाहे अनेक है गंगा जमुना ब्रह्मपुत्र कृष्ण कावेरी जाके मिल गई सागर में हुई सब एक है हिंद देश के निवासी सभी जन एक है रंग रूप वेश भाषा चाहे अनेक है चाहे अनेक है चाहे अनेक है। तो बच्चों, देशभक्ति गीत पसंद आया? अच्छा, കഴിഞ്ഞ ക്ലാസ്സിൽ നാരാഗീത് എഴുതാൻ പറഞ്ഞിരുന്നു അല്ലേ? എല്ലാവരും എഴുതിയോ? തോ പന്നാ സംഖ്യ 37 ദേഖേ. ये नारा गीत पढ़े. सत्य अहिंसा का रखवारा भारत मेरा प्यारा प्यारा भारत है देश हमारा फहराएंगे तिरंगा प्यारा. इन नारा गीतों का विषय क्या है? हाँ, देश प्रेम. ये मुद्रा गीतങ്ങളുടെ പ്രത്യേകത എന്താണ്? मुद्रा गीतങ്ങൾക്കെല്ലാം ഓരോ താളമുണ്ടല്ലേ. हाँ, नारा गीत താളയുക്ത ഹേ. എല്ലാം ഓരോ വിഷയത്തെ ആസ്പദമാക്കിയുള്ളതുമാണ്. ഇവിടെ മുദ്രാഗീതങ്ങളുടെ പ്രത്യേകത എന്താണ്? ഏതാണ് അതിലെ വിഷയം? ദേശസ്നേഹം അല്ലേ. നല്ല ആവേശം തോന്നിക്കുന്ന വരികളും. ക്യാ ആപ്കെ നാരാഗീത് മേ ദേശ്പ്രേം ഹേ? ക്യാ ആപ്ക നാരാഗീത് താളയുക്ത ഹേ? ആപ്കെ നാരാഗീത് മേ ജോഷ് ഹേ? തോ ദേഖേ പന്ന സംഖ്യ 37 മേ അതിലൊരു വിലയിരുത്തൽ പ്രവർത്തനമുണ്ടല്ലോ. നമുക്കതൊന്ന് നോക്കിയാലോ. സഹി ഖാനമേ രംഗ് ബരെ. നല്ല താളമുണ്ടെങ്കിൽ അവസാനത്തെ കോളം കളർ ചെയ്യൂ. അതനുസരിച്ച് ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ കോളം കളർ ചെയ്യൂ. അതേപോലെ പ്രവർത്തനം മുഴുവനാക്കുമല്ലോ. ഈ പ്രവർത്തനം നോക്കൂ. ഇസ്മേ ദേശ്പ്രേം സംബന്ധി കുച്ച് നാരാഗീത് ഹേ. ഏക് ഉദാഹരണം ദേഖേ. ഇവിടെ ഭാരത് പ്യാരാ ദേശ് ഹമാര. ഇപ്പുറത്ത് ബലിദാനോനെ ഇസേ സംവാര. ഇത് രണ്ടും കൂടി ചേർത്ത് വച്ചാൽ ഭാരത് പ്യാരാ ദേശ് ഹമാരാ
ബലിദാനോ നേ ഇസേ സംവാര. ഇതൊരു മുദ്രാഗീതമായല്ലോ അല്ലേ. ദേഖോ സമാൻ രംഗ് കേ വാക്യാംശോ കോ മിലായേ ഓർ നാരാഗീത് ബനായേ. നോക്കൂ, ഒന്നാമത്തെ കോളത്തിൽ എന്തൊക്കെയാണ്? പ്യാര, ഭാരത്, ദേശ്, ഹമാര. ഹിന്ദ് ദേശ് കാ പ്യാര ഝണ്ട, ദുനിയാ മേ ഹേ സബ്സേ സുന്ദർ. രണ്ടാമത്തെ കോളത്തിലോ? ഭാരത് ദേശ് മേരാ പ്യാര, ഹമേ ഹേ അപ്നി ജാൻ സേ പ്യാര. ഊഞ്ചാ സദാ രഹേഗാ ഝണ്ട. ഇന്ന് നമുക്ക് പുതിയ പാഠഭാഗത്തിലേക്ക് പോകാം. ദേഖോ ചിത്രമേ ക്യാ ക്യാ ഹേ. ഹാ, പർവത് ഹേ, താജ്മഹൽ ഹേ, നൃത്യ കലായേ ഹേ, ഹേ നാ. ബച്ചോ അപ് ക്യാ ദേഖ് രഹേ ഹേ. ഹാ, ഹിമാലയ്. ഹിമാലയ് വിശ്വ കാ സബ്സേ ബഡാ പർവത് ഹേ. നോക്കൂ, മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ പർവ്വതം എത്ര മനോഹരമാണ് അല്ലേ. ഹിമാലയം എപ്പോഴും സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാണല്ലേ. ബച്ചോ ആപ് ഇസേ പരിചിത് ഹേന. ഹാ, താജ്മഹൽ യ കഹാ സ്ഥിത് ഹേ. ഹാ, ടീക് കഹാ യ ആഗ്രാമേ സ്ഥിത് ഹേ. യ ഹമാരി വാസ്തുകലാ കാ ഉത്തമ ഉദാഹരൺ ഹേ. ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് നമ്മുടെ താജ്മഹൽ. വിദേശികളെയും സ്വദേശികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നാണ് നമ്മുടെ താജ്മഹൽ. ദേഖോ ബച്ചോ, ഭാരത് കെ വിഭിന്ന പ്രദേശോ കെ കലാരൂപ് ഹെ. യ കിസ്കാ ചിത്ര ഹെ? ഹാ, കഥകളി കാ ചിത്ര. കഥകളി കിസ് പ്രദേശ് കി കലാ ഹെ? ടീക് കഹാ, ഹമാരെ കേരള കി കലാ ഹെ. ദേഖോ ബച്ചോ, യേ പശ്ചിമ ബംഗാൾ കി കലാ ഹെ. ഇത് പശ്ചിമ ബംഗാളിലെ ഒരു നാടോടി കലാരൂപമാണ്. ഇതിനെ ബൗൾ സംഗീതം എന്നാണ് പറയുക. ബച്ചോ ക്യാ ആപ് ഇസ് നൃത്യകല സേ പരിചിത് ഹേ? ചിലപ്പോൾ നമുക്കത് നേരിട്ട് കാണാനുള്ള അവസരം കിട്ടിക്കാണില്ല അല്ലേ. യ കഥക് ഹെ. കഥക് ഉത്തർപ്രദേശ് കി കലാ ഹെ. ദേഖോ ബച്ചോ, ഇസേ പരിചിത് ഹെ? നേരത്തെ പറഞ്ഞ പോലെ ഇതും നേരിട്ട് കാണാനുള്ള അവസരം കിട്ടിക്കാണില്ല. യ ഒഡീസി നൃത്യ കലാ ഹെ. ഒഡീഷ കി കലാ ഹെ. ഇത് നോക്കൂ, ഇത് ബിഹു എന്ന ഉത്സവത്തിൻ്റെ ചിത്രമാണ്. കേരളത്തിലെ വിഷുവിന് സമാനമായ വിളവെടുപ്പ് ഉത്സവമാണ് ബിഹു. ബിഹുവിൻ്റെ സമയത്ത് നടത്തപ്പെടുന്ന നൃത്തത്തിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇന്ത്യയിൽ ഇനിയും എത്രയെത്രയോ കലാരൂപങ്ങളുണ്ട്. മോഹിനിയാട്ടം, ഭരതനാട്യം, കോൽക്കളി, ചവിട്ടുനാടകം, ദഫ്മുട്ട്, മാർഗം കളി, അങ്ങനെ എത്രയോ കലാരൂപങ്ങളുണ്ട്. എല്ലാം വ്യത്യസ്തവുമാണല്ലേ. ഈ കലാരൂപങ്ങളിൽ മാത്രമാണോ വൈവിധ്യമുള്ളത്? എത്രയെത്രയോ വേഷവിധാനങ്ങൾ, എത്രയോ ഭാഷകൾ, ഭക്ഷണ രീതികൾ. ദേഖോ ഹമാരി വേഷഭൂഷ, രഹൻ സഹൻ, ഖാൻ പാൻ, ഭാഷ, ധർമ്മ ആദി സബ് മേ വിവിധത ഹേ. ഇൻ സബ് സേ മിൽക്കർ ഹി ഹമാരി സമ്പന്ന സംസ്കൃതി ബനി ഹേ. ദേഖോ ഹമാരി കിതാബ് മേ ഇസ് സേ സംബന്ധിത് ഏക് പാഠ് ഹേ.
ഹിന്ദുസ്ഥാൻ ഹമാര. ഭാരത് സംസാര കാ ഐസാ താജ് ഹൈ ജിസ്കി ചമക് വിശ്വഭർ ഫൈലി ഹൈ. ഇസ്കി ഖൂബ്സൂരത് ഭൗഗോളിക് ഝലക് സമയ സമയ പർ രംഗ് ബദൽത്തെ അനോഖെ മൗസം ശാൻ ബനി സമ്പന്ന സംസ്കൃതി സബ് ഇസ് താജ് മേ ജഡേ ഹീരേ ഹൈ. ഖനെ പേടോ സേ സജെ പർവത് ഖിൽ ഖിലാ കർ ബഹതി നദിയാ കാലി ഘട്ടാ സേ അപ്നെ ബാലോ കോ ഖോൽ കർ ഝൂംതി ബാരിഷ് ഹരാ ഘാംഗരാ പെഹൻ കർ നാച്തെ ലഹലഹാതെ ഖേത് സബ് ഭാരത് കി അപ്നി വിശേഷതായേ ഹൈ. ബച്ചോ അബ് ഹം യഹ പഠേംഗേ. ഭാരത് സംസാര കാ ഐസാ താജ് ഹൈ ജിസ്കി ചമക് വിശ്വഭർ ഫൈലി ഹൈ. ഇസ് വാക്യ കാ അർത്ഥ ക്യാ ഹൈ ബച്ചോ? കിസ്കി ചമക് വിശ്വഭർ ഫൈലി ഹൈ? ഹാ, ഭാരത് കി ചമക്. ഭാരത് കി ക്യാ വിശേഷത ബതായി ഗയി ഹൈ ഇസ് വാക്യ മേ? ഭാരത് സംസാര കാ താജ് ഹൈ. അതെ, ഭാരതം ലോകത്തിൻ്റെ ആകെ നിറകയിലുള്ള കിരീടമാണ് അല്ലേ. ഇസ്കി ഖൂബ്സൂരത് ഭൗഗോളിക് ഝലക് സമയ സമയ പർ രംഗ് ബദൽത്തെ അനോഖെ മൗസം ഷാൻ ബനി സമ്പന്ന സംസ്കൃതി സബ് ഇസ് താജ് മേ ജഡേ ഹീരേ ഹേ. ഈ വാക്യം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഭാരത് കി ഭൗഗോളിക് ഝലക് മൗസം സംസ്കൃതി സബ് ഇസ് താജ് മേ ജഡേ ഹീരേ ഹേ. പഹലേ വാക്യം മേ ക്യാ കഹാ ഥാ? ഹാ, ഭാരത് സംസാര കാ താജ് ഹൈ. അബ് ക്യാ കഹ രഹേ ഹേ? ഭാരത് കി ഭൗഗോളിക് ഝലക് മൗസം സംസ്കൃതി സബ് ഇസ് താജ് മേ ജഡേ ഹീരേ ഹേ. തോ ഭാരത് രൂപി താജ് മേ ജഡേ ഹീരേ ക്യാ ക്യാ ഹൈ? ഭൗഗോളിക് ഝലക് മൗസം ഓർ സംസ്കൃതി ഇസ് താജ് മേ ജഡേ ഹീരേ ഹേ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയുടെ ഭൂപ്രകൃതി എല്ലായിടത്തും ഒരുപോലെയാണോ? അല്ലല്ലേ. ചിലയിടത്ത് കടലുണ്ട്, ചിലയിടത്ത് മലകളുണ്ട്. മലകൾ തന്നെ പലതരമുണ്ട് അല്ലേ. മഞ്ഞ് മൂടിക്കിടക്കുന്ന ഹിമാലയ പർവ്വതം, ചെറിയ മരങ്ങളുള്ള ആരവല്ലി പർവ്വതം, സഹ്യപർവ്വതം, വിന്ധ്യാപർവ്വതം, ഖാസി ഖാരോ മലനിരകൾ, അങ്ങനെ എത്ര എത്ര മലകൾ അല്ലേ. ഇന്ത്യയിൽ മരുഭൂമിയുണ്ടോ? ഉണ്ടല്ലേ. രാജസ്ഥാനിലെ ഥാർ മരുഭൂമി, സമതലവുമുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ ഭൂപ്രകൃതി എത്ര സവിശേഷമായതാണല്ലേ. ഇൻ സാരി വിശേഷതാവോ കോ ഹം ഭൗഗോളിക് വിശേഷതായെ കഹത്തെ ഹേ. യഹ ഭൗഗോളിക് ഝലക് ഇസേ കഹാ ഗയാ ഹൈ. ഭാരത് കി ഭൗഗോളിക് ഝലക് ഖൂബ്സൂരത് ഹൈ. അർത്ഥാത് ഭാരത് കി ഭൗഗോളിക് ഝലക് സുന്ദർ ഹൈ. ഠീക് ഹൈ, അബ് ബതാവോ ഹമാരി മൗസം കി ക്യാ വിശേഷത ഹൈ? എപ്പോഴും നമ്മുടെ കാലാവസ്ഥ ഒരേപോലെയാണോ? അല്ല, ചിലപ്പോൾ നല്ല തണുപ്പുണ്ടാവും, മഞ്ഞുണ്ടാവും, മഴയുണ്ടാവും, ചിലപ്പോൾ വെയിൽ വരും. മാറി മാറി വരുന്ന കാലാവസ്ഥ അല്ലേ. ഹമാരെ മൗസം മേ പരിവർത്തൻ ഹോത്താ രഹതാ ഹൈ. ഇസ്ലിയേ കഹാ ഗയാ ഹൈ സമയ സമയ പർ രംഗ് ബദൽത്തെ മൗസം. സമയ സമയ പർ രംഗ് ബദൽത്തെ അനോഖെ മൗസം. തോ മൗസം കോ അനോഖാ ക്യോ കഹാ ഗയാ ഹൈ? മൗസം ഹമേഷ രംഗ് ബദൽത്തെ രഹതേ ഹൈ. തോ മൗസം അനോഖെ ഹൈ.
शान बनी संपन्न संस्कृति से क्या मतलब है? भारत की संस्कृति हमारी शान है, अर्थात भारत की संस्कृति हमारा अभिमान है ना? ഇപ്പോൾ പറയൂ, ഭാരതം എന്ന ലോകത്തിന്റെ ആകെയുള്ള കിരീടത്തിൽ ശോഭിക്കുന്ന രത്നങ്ങൾ എന്തൊക്കെയാണ്? മനോഹരമായ ഭൂപ്രകൃതി, നിറങ്ങൾ മാറി മാറി വരുന്ന കാലാവസ്ഥ, അഭിമാനമാകുന്ന സമൃദ്ധമായ നമ്മുടെ സംസ്കാരം അല്ലേ? ദേഖോ ഖൂബ്സൂരത് ഭൗഗോളിക് ഝലക്, സമയ സമയ പർ രംഗ് ബദൽത്തെ അനോഖെ മോസം, ഷാൻ ബനി സമ്പന്ന സംസ്കൃതി, സബ് ഇസ് താജ് മേ ജഡേ ഹീരേ ഹേ. ഈ വാക്യത്തിന്റെ ആശയം എന്താണ്? ഘനേ പേടോ സേ സജേ പർവത്, കിൽ ഖിലാകർ ബഹത്തി നദിയ, കാലി ഘട്ട സേ അപ്നെ ബാലോ കോ ഖോൽകർ ഝുംതി ബാരിഷ്, ഹരാ ഘാംഗര പെഹൻകർ നാച്ചത്തെ ലഹാത്തെ ഖേത്, സബ് ഭാരത് കി അപ്നീ വിശേഷതായേ ഹെ. ഈ വാക്യം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? പർവത്, നദിയ, ബാരിഷ്, ഖേത്, സബ് ഭാരത് കി അപ്നീ വിശേഷതായേ ഹെ. ഇവിടെ ഭാരതത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? പർവ്വതങ്ങളും നദികളും മഴയും വയലുകളും എല്ലാം നമ്മുടെ നാടിൻ്റെ സവിശേഷതകളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇവിടെ പർവ്വതത്തിനും നദിക്കും മഴയ്ക്കും വയലുകൾക്കും ഒക്കെ ഓരോ വിശേഷണങ്ങൾ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചോ? നമുക്ക് പാഠപുസ്തകത്തിലെ ഈ വാക്യം ഒന്നും കൂടി വായിച്ചാലോ? ഖനേ പേടോ സേ സജേ പർവത്, കിൽ ഖിലാകർ ബഹത്തി നദിയ, കാലി ഘട്ട സേ അപ്നെ ബാലോ കോ ഖോൽകർ ഝുംതി ബാരിഷ്, ഹരാ ഘാംഗര പെഹൻകർ നാച്ചത്തെ ലഹാത്തെ ഖേത്, സബ് ഭാരത് കി അപ്നീ വിശേഷതായേ ഹെ. ഇവിടെ പർവ്വതത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഘനേ പേടോ സേ സജേ പർവത്, ഇടതൂർന്ന മരങ്ങൾ കൊണ്ട് അലങ്കരിച്ച പർവ്വതം അല്ലേ? യഹ നദിക്ക് ക്യാ വിശേഷത ബതായി ഗൈ ഹേ? ഹാ ബഹത്തി നദിയ, നദിയ കേസേ ബഹത്തി ഹെ? ഖിൽ ഖിലാകർ ബഹത്തി ഹെ, നദിക്ക് ബഹത്തെ സമയ ആവാസ് ആത്തി ഹെ നാ, തോ ഖിൽ ഖിലാകർ ബഹത്തി നദിയ. യഹ ബാരിഷ് കി ക്യാ വിശേഷത ബതായി ഗൈ ഹേ? മഴയെക്കുറിച്ച് എത്ര മനോഹരമായാണ് വർണ്ണിച്ചിരിക്കുന്നത് ഇവിടെ. മഴ മുടിയിഴകൾ പോലെയാണ്, തൻ്റെ നീളമുള്ള മുടിയിഴകൾ അഴിച്ചിട്ടിരിക്കുന്നു, അത് ഇളകിയാടുന്നത് പോലെ മഴ പെയ്യുന്നു. കാർമേഘം തൻ്റെ നീളമുള്ള മുടിയിഴകൾ അഴിച്ചിട്ട് അത് ഇളകിയാടുന്നത് പോലെ മഴ പെയ്യുന്നു. കാലി ഘട്ടാസെ അപ്നെ ബാലോ കോ ഖോൽകർ ഝൂംതി ബാരിഷ്. ബച്ചോ അഭി ബതാവോ, ഭാരത് കി ക്യാ ക്യാ വിശേഷതായേ ഹെ? ഹാ പർവത്, നദിയ, ബാരിഷ്, ഖേത്, സബ് ഭാരത് കി അപ്നീ വിശേഷതായേ ഹെ. ഹരാ ഘാഗ്ര പെഹൻകർ നാച്ചത്തെ ലഹലഹാത്തെ ഖേത്. പാഠത്തിലെ ഈ വാക്യം കൊണ്ട് എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത്? ലഹലഹാത്തെ ഖേത് കേസെ ലഗ് രഹേ ഹെ? ഹാ ലഹലഹാത്തെ ഖേത് നാച്ചത്തെ ഹുയേ ദിക് രഹേ ഹെ. ക്യാ പെഹൻകർ നാച്ച് രഹേ ഹെ? നല്ല പച്ച പാവാടയുടുത്ത് നൃത്തം ചെയ്യുന്ന വിളഞ്ഞു നിൽക്കുന്ന പാടം അല്ലേ? നമുക്ക് ഒന്നുകൂടി വായിച്ചാലോ? ഖനേ പേടോ സേ സജേ പർവത്, ഖിൽ ഖിലാകർ ബഹത്തി നദിയ, കാലി ഘട്ട സേ അപ്നെ ബാലോ കോ ഖോൽകർ ഝൂംതി ബാരിഷ്, ഹരാ ഘാഗ്ര പെഹൻകർ നാച്ചത്തെ ലഹലഹാത്തെ ഖേത്, സബ് ഭാരത് കി അപ്നീ വിശേഷതായേ ഹെ. എന്നാൽ ഇനി കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാം, അത് പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ. ദേഖോ ബച്ചോ, യേ ക്യാ ഹെ, ക്യാ ലിഖാ ഹെ ഇസ്മേ? ഹ,
हाँ खेत। अगला देखो, लहलहाते खेत। अब देखो बच्चों, नाचते लहलहाते खेत। अब यह भी देखो, घाघरा पहनकर नाचते लहलहाते खेत। अब क्या हो गया? हरा घाघरा पहनकर नाचते लहलहाते खेत। खेत शब्द के साथ चार विशेषण शब्द आए हैं। अब दूसरा देखो बच्चों, ये शब्द क्या है? हाँ मौसम। अगला देखो, अनोखे मौसम। यह क्या है? रंग बदलते अनोखे मौसम। अब क्या हो गया? समय समय पर रंग बदलते अनोखे മോസം. നോക്കൂ, ഇവിടെ മോസം എന്ന പദത്തിന് വിശേഷണം കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചില്ലേ? ദേഖോ ഓർ ബി ദോ ശബ്ദ യഹാ ദിയേ ഹേ. പഹലാ ശബ്ദ ഹേ പർവത്, ദൂസരാ ശബ്ദ ഹേ നദിയ. കിതാബ് കി സഹായതാ സേ ഉൻകേ സാത് ഭി വിശേഷണ ശബ്ദ ജോഡേ. അബ് യഹാ ദേഖോ ബച്ചോ, काली घटा से अपने बालों को घोलकर झूमती बारिश के लिए यहाँ क्या लिखा है? हाँ भारी वर्षा. നമുക്ക് ഇതേപോലെ മറ്റു വാക്യങ്ങൾ കണ്ടെത്തിയാലോ? ബഹതി നദിയാ എന്നതിന് പറഞ്ഞിരിക്കുന്ന വാക്യാംശം ഏതാണ്? ധാൻ ഭരാ ഖേത് എന്നതിന് എന്താ വാക്യാംശം കൊടുത്തിരിക്കുന്നത്? ഇതുപോലെ പാഠപുസ്തകത്തിലെ 36-ാമത്തെ പേജിലെ പ്രവർത്തനം പൂർത്തിയാക്കൂ. തോ ബച്ചോ, അഗ്ലി കക്ഷാ മേ ഹം ഫിർ മിലേംഗേ. ധന്യവാദ്.